അസ്സലാമു അലൈക്കും, ഗുഡ് മോർണിംഗ്. രമ്യ നമ്പീശൻ, റീമ കല്ലിങ്കൽ, ഭാവന, അങ്ങനെ തുടങ്ങിയ ഒരു നാല് നടിമാർ നമ്മുടെ അമ്മയിൽ നിന്ന് രാജിവെച്ചത് നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. അവർ പറയുന്ന വിഷയങ്ങൾ വളരെ പിന്നെ ജെനുവിനാണ്. അത് അവരുടെ അവർ പറയുന്ന നോക്കിക്കാണലിലൂടെ, വ്യൂ പോയിൻറ്റിലൂടെ വളരെ ശരിയുമാണ്. പക്ഷേ അതിൽ പ്രശ്നമുണ്ട്. അത് ഞാൻ ആ നടിമാരോട് പറയാൻ ആഗ്രഹിക്കുകയാണ്. എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെ ദൗർഭാഗ്യവതികളാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, പിന്നെ അഞ്ചാം മന്ത്രി യത്തീംഖാന അറബി കല്യാണം, ഡോക്ടർ ഹാദിയ, ജിമിഷാറിനൊപ്പം ഇക്ക എന്നെ പിടിച്ചാൽ മതി, ഇങ്ങനെ ഏതെങ്കിലും ഒരു വിഷയം എടുത്ത് നോക്കിയാൽ അതിലൊക്കെയുള്ള ഒരു സംഗതിയുണ്ട്. കേരളത്തിലെ മറ്റേത് വിഷയത്തെക്കാളും ആളി കത്തിയ കേരളത്തിലെ മുഴുവൻ ഇടത് ലിബറലുകളും ഇടത് ബ്രാഹ്മണിസ്റ്റുകളും സംഘികളും പിന്നെ ഇസ്ലാമോഫോബുകളും അതുപോലെ ലിബറൽ സോ കോൾഡ് ലിബറൽ പിന്നെ മുസ്ലിങ്ങളൊക്കെ ഏറ്റെടുത്ത ഗംഭീരമാക്കിയ വിഷയങ്ങൾക്കൊക്കെയുള്ള ഒരു ഫ്ലേവർ എന്താ വെച്ചാൽ, അത് ഒന്നുകിൽ അതിലെ പരാതിക്കാരൻ ഒരു മുസ്ലിമിനെതിരെയാണ്, അല്ലെങ്കിൽ ഒരു മുസ്ലിം മുസ്ലിങ്ങൾക്കെതിരെയാണ്. ഇത് രണ്ടിലേതെങ്കിലും ഒന്നല്ലാതെ ഒരു വിഷയവും കേരളത്തിലെ ആളി കത്തൂല. അപ്പോൾ നിങ്ങൾ ഒന്നുകിൽ മുസ്ലിം സ്ത്രീകൾ ഒരു മുസ്ലിം ബോഡിക്കെതിരെ, അമ്മ ഒരു മുസ്ലിം ബോഡി ആയിരുന്നെങ്കിൽ, നിങ്ങൾ കുറച്ച് നിങ്ങൾ മുസ്ലിം നടിമാരായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകളായിരുന്നുവെങ്കിൽ, അങ്ങനെ അമ്മ ഒരു മുസ്ലിം ബോഡിയായിരുന്നുവെങ്കിൽ, അമ്മയുടെ ഇസ്ലാമികമായ ഒരുപാട് മുസ്ലിം വുമൺ ഓപ്പറേഷൻ്റെ ഭാഗമായി നിങ്ങൾ പുറത്തു പോകുകയായിരുന്നെങ്കിൽ, നിങ്ങളൊന്നും ചെയ്യേണ്ട, വെറുതെ ഒരു വീഡിയോകളിൽ ഇട്ടാൽ മതി. നിങ്ങളെ പോസ്റ്റ് 10,000 ഷെയറുകൾ ഉണ്ടാവും, 1,000,000 വ്യൂവേഴ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ അമ്മ ഒരു മുസ്ലിം സംഘടനയായിട്ട് ഏറ്റവും ചുരുങ്ങിയത് ആ ദിലീപിന് പകരം ഒരു മുസ്ലിം നടനായിരുന്നെങ്കിൽ, മമ്മൂട്ടി അല്ലാത്ത ഒരു മുസ്ലിം നടനായിരുന്നെങ്കിൽ, കമലിന് കിട്ടിയതുപോലെയൊക്കെ പള്ള നിറച്ച് കിട്ടുമായിരുന്നു. നിങ്ങൾ എന്ത് ചെയ്യാം? പടച്ചോ നിങ്ങൾക്കൊരു വിധിയാണ് തന്നത്. വളരെ ദൗർഭാഗ്യകരമായി പോയി. നിങ്ങൾ മുസ്ലിങ്ങളല്ല, അമ്മ മുസ്ലിമല്ല, ദിലീപും മുസ്ലിമല്ല. അപ്പോൾ നിങ്ങളുടെ വിഷയം ഇത്രയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. ബ്രാഹ്മണിക്കലായ ഒരു പുറത്തൊലിക്കടിയിൽ അതിശക്തമായ ബ്രാഹ്മണിക്കൽ ജാതീയത ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ കേരളത്തിൽ ഒരു ചുക്കും നടക്കാൻ പോകുന്നില്ല. നിങ്ങളുടെ പിന്നെ സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള മുറവിളിയൊക്കെ വെറും ദീനമായ രോദനങ്ങൾ മാത്രമായി അവശേഷിക്കും. അങ്ങനെ ആകണമെന്ന് ആഗ്രഹമൊന്നുമല്ല, പക്ഷെ അങ്ങനെയൊക്കെ തന്നെ ഈ ബ്രാഹ്മണിക്കൽ സ്റ്റേറ്റിൽ ഉണ്ടാവുള്ളൂ.